ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അൻഷ്യസ് ഫാമിലി. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കേക്ക് റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ വേഗം വീഡിയോയിലേക്ക് പോവാം. ഞാനിവിടെ ഒരു ബിസ്ക്കറ്റ് കേക്കാണ് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ബിസ്ക്കറ്റ്സ് ആവശ്യമാണ്. ഞാനിവിടെ പാലേജി, രണ്ട് ഹൈഡ് ആൻഡ് സീക്ക്, പിന്നെ അരോറോട്ട്, ഇത്രയും ബിസ്ക്കറ്റ്സാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബിസ്ക്കറ്റ്സ് എടുക്കാം കേട്ടോ, കുഴപ്പമില്ല. അതിൽ നിന്ന് നമുക്ക് ഒരു പാത്രത്തിലോട്ട് ഇതെല്ലാം പൊട്ടിച്ച് ഇട്ട് കൊടുക്കാം. ഇതുപോലെ എല്ലാം പൊട്ടിച്ച് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് ഒന്ന് മിക്സിയിൽ പൊടിച്ചെടുക്കണം. ഞാൻ എല്ലാം പൊട്ടിച്ച് ഇതുപോലെ ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് കുറേശ്ശെ ആയിട്ട് പൊടിച്ചെടുക്കാം. ഇനി കേക്കിന് വേണ്ടിയിട്ടുള്ള ബാക്കി ഇൻഗ്രീഡിയൻസ്, പാൽ ഞാനിവിടെ എടുത്തിട്ടുണ്ട്, അതുപോലെ ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, പിന്നെ പഞ്ചസാര പൊടിച്ചത്. അപ്പോൾ ദേ നമ്മുടെ ബിസ്ക്കറ്റ്സ് ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഞാൻ. ഇനി നമുക്കിതിലോട്ട് ഒരു ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു അര ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡ ചേർക്കാം. ഇനി ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചത് ചേർക്കുകയാണ്. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ചേർക്കാം. മധുരം കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം. നമ്മുടെ ബിസ്ക്കറ്റിൽ കുറച്ച് മധുരം ഉണ്ട്, അത് നോക്കിയിട്ട് വേണം ചേർക്കാനായിട്ട്. നന്നായിട്ടൊന്ന് സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് പാലൊഴിച്ചിട്ട് ഒരു ബാറ്റർ തയ്യാറാക്കണം. അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് പാലൊഴിച്ചു കൊടുത്ത് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം. കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സായി കിട്ടണം. പട്ടയൊന്നും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് കുറേശ്ശെ കുറേശ്ശെയായിട്ട് പാൽ ചേർത്തിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ കേക്കിൻ്റെ ട്രെയിൽ ഞാൻ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കിയ ബട്ടർ പേപ്പറാണ്. ഇത് വളരെ എളുപ്പം തയ്യാറാക്കാം. ഒരു ഷീറ്റ് പേപ്പർ നമ്മുടെ ട്രെയുടെ അളവിന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം എണ്ണയോ ബട്ടറോ തേച്ച് കൊടുത്താൽ മതി. അപ്പോൾ എന്നിട്ട് ഇതുപോലെ സെറ്റ് ചെയ്തെടുക്കാം. കണ്ടില്ലേ, വളരെ സിമ്പിളാണ്. ഇനി നമ്മൾ തയ്യാറാക്കിയ ബാറ്റർ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ദേ ഈ രീതിയിൽ വേണം നമ്മുടെ ബാറ്റർ എടുക്കാനായിട്ട്. ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് ഇരിക്കണം. കട്ടയൊന്നും ഉണ്ടാവാൻ പാടില്ല. അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് പാലൊഴിച്ച് റെഡിയാക്കി എടുക്കുക. ഇനി നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒന്ന് ലെവൽ ചെയ്ത് എടുക്കാനായിട്ട് ഇതുപോലെ ഒന്ന് തട്ടിക്കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഗാർണിഷ് ചെയ്യാനായിട്ട് കാഷ്നട്ട്, പിസ്ത, ബദാം ഇത് ചെറുതായിട്ട് മുറിച്ച് ഇട്ട് കൊടുക്കുവാണ്. അതോടൊപ്പം തന്നെ ഡയറി മിൽക്ക് ചോക്ലേറ്റ്,
ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഇട്ട് കൊടുക്കുവാണ്. നമ്മൾ ഡയറി മിൽക്ക് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് ഫ്രീസ് ചെയ്തതിന് ശേഷം ഗ്രേറ്റ് ചെയ്തെടുക്കുക, അപ്പോൾ എളുപ്പമുണ്ടായിരിക്കും. അപ്പോൾ നമ്മളിവിടെ ഒരു ഈസി കേക്കാണ് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഓവൻ യൂസ് ചെയ്യുന്നില്ല, സാധാരണ ഗ്യാസ് അടുപ്പിൽ തന്നെയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇഡ്ഡലിയുടെ പാത്രമാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ട്രേ വെക്കാനായിട്ട് ഇതുപോലെ ഒരു പാത്രം വെച്ച് കൊടുക്കാം. അപ്പോൾ ദേ ഞാൻ ഫോയിൽ പേപ്പറൊക്കെ വെച്ച് നന്നായിട്ട് കവർ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അതിലോട്ട് വെച്ച് കൊടുക്കാം. ഞാൻ ഇതിൽ 3 ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവി പോകാനായിട്ട്. അതൊന്ന് ശ്രദ്ധിക്കുക. ഇനി നമുക്കിത് അടച്ച് വെക്കാം. അപ്പോൾ ഇനി ഒരു 40 മിനിറ്റ്സ് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം. ഇനി നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ദേ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിരിക്കുവാണ്. ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് നമ്മളൊരു കേക്ക് തയ്യാറാക്കിയിരിക്കുവാണ്. വളരെ സിമ്പിൾ കേക്കാണ്, നമ്മൾ ഓവനൊന്നും യൂസ് ചെയ്യാതെ തന്നെ നമ്മൾ തയ്യാറാക്കിയ വളരെ സിമ്പിളായിട്ടുള്ളൊരു കേക്കാണ്. ഇത് ഈവനിങ് സ്നാക്കൊക്കെ ആയിട്ട് കഴിക്കാൻ പറ്റിയൊരു കേക്കാണ്. അപ്പോൾ ഉറപ്പായിട്ടും എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്തിട്ട് നോക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും പുതിയൊരു വീഡിയോയിൽ പുതിയ റെസിപ്പിയുമായി വീണ്ടും കാണുന്നവരിക്കും താങ്ക് യു. ഹാവ് എ ഗുഡ് ഡേ.